ഇഡ്സ് മി ചാനൽ വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ് അപ്പോൾ ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നോ എപ്പോഴാണ് എക്സാം ആരംഭിക്കുന്നത് മാർച്ച് അഞ്ചിനാണ് എക്സാം ആരംഭിക്കുന്നത് ഇൻഡിപ്പെൻഡൻറ്റ് എൽ പി യു പി സ്കൂളുകൾക്ക് പതിനെട്ടാം തീയതിയാണ് അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന എൽ പി യു പി മാത്രമുള്ള സ്കൂളുകൾ ഉണ്ടാവല്ലോ അതിനെയാണ് ഇൻഡിപെൻഡൻ്റ് എൽ പി യു പി എന്ന് പറയുന്നത് ഹൈസ്കൂളുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും മാർച്ച് അഞ്ചിനാണ് നമ്മുടെ ഫസ്റ്റ് എക്സാം തുടങ്ങുന്നത് ഓക്കെ ആറാം ക്ലാസ്സിലെ ആനുവൽ എക്സാമുമായിട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനലിലുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിലുണ്ട് ആനുവൽ എക്സാം ക്ലാസ് സിക്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാം എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ഉണ്ട് ഓരോ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ കാണുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതേപോലെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സഹായിക്കും അതേപോലെ തന്നെ ഈ ഒരു എക്സാമിന് ആനുവൽ എക്സാമിന് എല്ലാ ചാപ്റ്റേഴ്സൊന്നും ചോദ്യം വരും എന്നാലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതാണ് തേർഡ് ടേം മുതലുള്ളതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഇയർ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നാലും മുൻഗണന കൊടുക്കേണ്ടത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള യൂണിറ്റുകൾക്കാണ് അപ്പോൾ അതിന് ശേഷമുള്ളത് നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക പിന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈം എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആനുവൽ എക്സാം പ്രീവിയസ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് സിക്സ് ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാം അഞ്ചാം തീയതിയാണ് മാർച്ച് അഞ്ചിനാണ് തുടങ്ങുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ഒന്നരം മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് എക്സാം ടൈം ആദ്യത്തെ എക്സാം മലയാളമാണ് കേരള പാടാവലി അറബിക്ക് സംസ്കൃതം തമിഴ് കന്നഡ ഉറുദു ഓക്കെ ആദ്യത്തെ എക്സാം ചൊവ്വാഴ്ചയാണ് മലയാളമാണ് ആദ്യത്തെ എക്സാം ഇനി രണ്ടാമത്തെ എക്സാം നോക്കാം അഞ്ചാം തീയതി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏഴാം തീയതിയാണ് എക്സാം വരുന്നത് അതായത് ചൊവ്വ കഴിഞ്ഞു പിന്നെ ബുധനാഴ്ച നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ് പിന്നെ വ്യാഴാഴ്ച മലയാളം സെക്കൻഡാണ് ഓക്കെ മലയാളം സെക്കൻഡ് വ്യാഴാഴ്ചയാണ് പിന്നെ വരുന്നത് എക്സാം അടുത്ത വ്യാഴാഴ്ചയാണ് അതായത് മാർച്ച് പതിനാലിനാണ് പിന്നെ വരുന്ന എക്സാം അത് ഹിന്ദിയാണ് ഓക്കെ അപ്പോൾ ഏഴാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പഠിക്കാന് അപ്പോൾ പതിനാലാം തീയതി വ്യാഴാഴ്ച ഹിന്ദി ഇനി അടുത്ത് വരുന്നത് മാർച്ച് പതിനാറിനാണ് അതായത് വെള്ളി നിനക്ക് നിങ്ങൾക്ക് ലീവാണ് പിന്നെ ശനിയാഴ്ച ഓക്കെ അപ്പോൾ ശനിയാഴ്ച എല്ലാ ദിവസവും ഉച്ചക്കേഷമാണ് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസാണ് അപ്പം മാർച്ച് പതിനാറിന് സോഷ്യൽ സയൻസ് ഇനി വരുന്നത് പതിനാറ് കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞു പത്തൊമ്പതിന് അതായത് പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് ചൊവ്വാഴ്ച മാത്സാണ് ഓക്കെ മാർച്ച് പതിനഞ്ച് ചൊവ്വാഴ്ച ആണ് പിന്നെ വരുന്നത് ഇരുപത്തൊന്നാം തീയതി മാർച്ച് ഇരുപത്തൊന്ന് വ്യാഴം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷുമായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം പിന്നെ മാർച്ച് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച കലാപ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസം ലാസ്റ്റ് എക്സാം അതായത് ആറാം ക്ലാസ്സിൽ നിങ്ങളുടെ അവസാനത്തെ എക്സാം ഇരുപത്താറാം തീയതിയാണ് മാർച്ച് ഇരുപത്തി ആറിനാണ് അടിസ്ഥാന ശാസ്ത്രമാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ വെക്കേഷനാണ് പിന്നെ നിങ്ങൾ ഏഴാം ക്ലാസ്സിലാണ് നമ്മൾ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും സെറ്റല്ലേ എല്ലാവരും റെഡിയല്ലേ ആനുവൽ എക്സാമിന് അപ്പോൾ ഇപ്പോഴേ റിവിഷൻ ആരംഭിക്കുക ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അപ്പം കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണ്ട വിഷയങ്ങളിൽ നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കുക ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ ഇടാം ഓക്കെ ചിലവർക്ക് മാത്സ് ആയിരിക്കും കൂടുതൽ പ്രയാസം ചിലവർക്ക് സോഷ്യലായിരിക്കും അപ്പം അതൊക്കെ സെറ്റ് ചെയ്യുക ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ഏഴ് ദിവസത്തെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക െ അപ്പോൾ മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെയാണ് ആറാം ക്ലാസ്സിലെ എക്സാം അതിനിടയിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് ഒന്നും കൂടി പറയാം മാർച്ച് അഞ്ച് മലയാളം ഫസ്റ്റ് മാർച്ച് ഏഴ് മലയാളം സെക്കൻഡ് മാർച്ച് പതിനാല് ഹിന്ദി മാർച്ച് പതിനാറ് സോഷ്യൽ സയൻസ് മാർച്ച് പത്തൊമ്പത് മാത്സ് മാർച്ച് ഇരുപത്തൊന്ന് ഇംഗ്ലീഷ് മാർച്ച് ഇരുപത്തി മൂന്ന് കലാപ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആൻഡ് ലാസ്റ്റ് എക്സാം മാർച്ച് ഇരുപത്താറ് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്